Music is perhaps the only real magic in life. It's pure and it's real. It heals, it moves, it communicates. It does all these wonderful things. Yes, you guessed right. It's a musician on the Happiness Project. I'm your host, Dhanya Varma. From composing ads for jingles to being one of the busiest music composers in the Malayalam film industry, he has come a long way. Let's welcome singer, songwriter and composer Gopi Sundar onto the Happiness Project. Gopi, welcome to the Happiness Project. Yeah. Good to have you here. One of the atom popular and busiest music composers, especially in our age, pudiya generation. Thank you for coming, for making the time. It's my pleasure. How many compositions are there? How many projects are there now? See, now I'm going to be a little bit. I'm allowed to be selective now. I'm already. That would be very interesting, I hope. Yeah. But I'm not looking for that, but maybe ipo angana arum cheyidittillengil namukku kittunnathu virodhamonnilla sandoshamulla kaaryamilla. Sadharana parayam ingane composers ne time venam, oru ease of pace venam, ennale compositions varullu. Gopi, you churn out one after the other, ethra ethrayo songs aanu churn out cheyyune. Idil ettom venda skill endanu? Is it time management? What is the reason? Like reason is about ഇതിന്റെ പിന്നിലുള്ള നമ്മളുടെ ഒരു ബിൽഡിംഗ് നമ്മൾ ഇന്ന് പെട്ടെന്ന് ഒരു എൽഐസി ബിൽഡിംഗ് നമ്മൾ കാണുമ്പോൾ നല്ല ഹൈറ്റിൽ ഒരു ബിൽഡിംഗ് കാണുന്നു പക്ഷേ ആ ബിൽഡിംഗ് കാണുന്നതിനൊപ്പം തന്നെ ആ ബിൽഡിംഗ് എത്ര ഹൈറ്റ് ഉണ്ടോ അത്രത്തോളം അടിയിലോട്ട് അതിന് റൂട്ട്സും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സോ എങ്കിൽ മാത്രമേ ബിൽഡിംഗ് കാലാകാലത്ത് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് മ്യൂസീഷ്യനായിരിക്കണം എന്ന് താല്പര്യപ്പെട്ട ഒരു ചെറിയ കുട്ടിയായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കൊച്ചിലോട്ട് മ്യൂസിക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് മ്യൂസിക് അപ്പം അതിനുശേഷം മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് ആരും എന്താണ് ജോലി ഈ തൊഴിൽ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഹോസ്പിറ്റൽ സാറിനോട് പറയുകയും അങ്ങനെ ബാഗൊക്കെ വെച്ച് കൊടുക്കുന്ന ജോലിയും അങ്ങനെ തുടങ്ങിയതാണ് അപ്പം അന്ന് തുടങ്ങിയ അധ്വാനം ഒരു 12 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റൽ സാറിൻ്റെ സൊസൈറ്റി ആയിട്ടിരിക്കുകയും അറ്റ് ദ സെയിം ടൈം അഡ്വർടൈസ്മെൻറ്റ്സ് മ്യൂസിക് ചെയ്യുകയും അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ആ ഒരു ഇൻഡസ്ട്രിയിൽ വരികയും അങ്ങനെ എല്ലാം ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് അതിനുശേഷവും ഞാൻ ഹൗസ്പിറ്റൽ സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യായിരുന്നു ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അൻവർ ചെയ്യുന്ന സമയത്തും സാഗർ ലിയജാക്കി ചെയ്യുന്ന സമയത്തും ഫ്ലാഷ് എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്തും എല്ലാം ഞാൻ ഹൗസ്പിറ്റൽ സാറിൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്യായിരിക്കുന്നു സ്റ്റിൽ പ്രാഞ്ചിയേട്ടൻ വരയ്ക്കും ഒരേ കടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഹൗസ്ബൻ സാറിന് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു പ്രാഞ്ചിയായിട്ടും വരയ്ക്കും ഞാൻ അസോസിയേറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ പ്രോഗ്രാമർ ഇൻ എവറിഥിങ് ആസ് എ ഹെൽപ്പ് ഫോർ ഹൗസ്ബൻ സാർ സോ അങ്ങനെ ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒരുപാട് കാലം ഇങ്ങനെ ഒരു റൂമിൻ്റെ തപസ് ചെയ്യുന്ന പോലൊരു എഫക്റ്റാണ് അതിനുശേഷം എന്നെ കെയിം ടു ദ ഇൻഡസ്ട്രി എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങിയപ്പം ആൻഡ് ദേർ വാസ് നോ ലുക്കിംഗ് ബാക്ക് ലൈക്ക് I don't think like nobody in my scenario have my kind of an experience in the industry oru 14 varsham kadina tapasya pole tapasu pole buddhimutti kashtapettu oru vaadu want from zero nu parnjanya from chelikkundu thana varunathu so I know like what is happening around oru roomil njan innu ivide irikkanengil oru moolikku oru aalu nikkunnundengi ayalude manasinte vedana endanu enikku ariyam കാര്യം നമ്മളൊരു സ്റ്റുഡിയോയിൽ ഞാൻ പണ്ട് ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ മൂലയിലൊക്കെ ഇരുന്നിങ്ങനെ എന്താ നടക്കുന്നത് അബ്സോർവ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് ആരും മൈൻഡ് ചെയ്തിരുന്നുണ്ട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഉള്ള വേദനകളെല്ലാം കൂടി വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ മ്യൂസിക്കിനും എൻ്റെ ഒരുപാട് കണ്ണീരിൻ്റെയും വേദനയുടെയും ശക്തിയുണ്ട് അതാണ് ഈ സ്റ്റെബിലിറ്റിയുടെ ഒരു റീസൺ ഭയങ്കര ഒരു ഒരു സ്വീറ്റ്നെസ് കാണും അല്ലേ ഈ ഒരു ജേർണിയിൽ ഈ പോയിന്റിൽ വന്ന് നിൽക്കുമ്പോൾ ഐ വിൽ ടേക്ക് യു ബാക്ക് ടു ദ ടൈം യു വർക്കിംഗ് തുടക്കത്തിൽ ഇതിനെ ഒരു സ്വീറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല കാര്യം ഞാൻ വന്ന ആ ഒരു 14 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ഞാൻ ഒരുപാട് കലാകാരന്മാരെ എൻ്റെ കൺമുന്നേ വളരുകയും അഹങ്കരിക്കപ്പെടുകയും
തളർന്നു വീഴുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും പിന്നെ ഫീൽഡ് ഔട്ട് ആവുകയും ഇങ്ങനെ പലരുടെ മാനസികാവസ്ഥകൾ ഞാൻ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കണ് മുന്നേ. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഒരു ലൈം ലൈറ്റിൽ വരുമ്പോൾ എനിക്ക് എല്ലാവരും ഫീലിംഗ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എനിക്കറിയാം ലൈക്ക് വാട്ട് ഐ ആം, വെയർ ഐ ആം സ്റ്റാൻഡിങ്, എനിക്ക് എത്ര നോളജ് ഉണ്ട്, നോളജ് മാത്രം മതിയോ, കോമൺ സെൻസ് എത്ര വേണം, എവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ ഒരു 14 വർഷം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐ വിൽ നോട്ട് ഗെറ്റ് ഓവർ എക്സൈറ്റഡ് ഓർ എനിത്തിങ്. ഇഫ് സംബഡി ക്രിട്ടിസൈസ് മീ, ഐ ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സെൻസ്. ഐ വിൽ നോട്ട് ഗെറ്റ് ഹേർട്ട് ലൈക്ക് ഓ മൈ ഗോഡ് മൈ ലൈഫ് ഇസ് ഗോൺ, അങ്ങനെ ഒരു സംഭവമില്ല. സോ ഐ ഹാവ് തീയിൽ കുരുത്തത് വെളുത്ത് പാടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ബാഡ് ആൻഡ് ഗുഡ് എക്സ്പീരിയൻസ്. വിച്ച് വാസ് ദ വേർസ്റ്റ് എക്സ്പീരിയൻസ് യു ഹാഡ് ഗോപി? ഓ ഐ ഹാവ് ഏറ്റവും തകർത്തി കളഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഗോപി? അതിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോയത്? എല്ലാവരും വിചാരിക്കും ഞാൻ പറയും ഇങ്ങനെ ഈ SSLC ഫെയിലായ സമയത്ത് തകർന്നിട്ടുണ്ടാവുമെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്കതായിരുന്നു ഏറ്റവും വലിയ പ്രചോദനം. എനിക്ക് എൻ്റെ ലൈഫ് തുറന്നു കിട്ടിയത് SSLC ഫെയിലായതുകൊണ്ടാണ്. SSLC ഫെയിലായപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ തകർന്നു പോയി, പക്ഷേ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. അതായത് ഒരു SSLC ഫെയിലാവാതെ ഞാൻ പാസ്സായിരുന്നെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ്, അടുത്ത വീട്ടിൽ ഒരു പരിചയമില്ലാത്ത ചേട്ടൻ വരെ വഴി കൂടെ നടന്നു പോകുമ്പോൾ തലക്കെട്ട് തട്ടിയിട്ട് പോകും, എടാ നീ മറ്റേ കോഴ്സ് ചേരടാ, ഈ കോഴ്സ് ചേരടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇതിപ്പോൾ എനിക്ക് ആ ഒരു ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാം ഞാൻ തോറ്റകാര്. അപ്പം ഞാൻ ഹാപ്പിയായിട്ട് എൻ്റെ ജോലി ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്താനായിട്ട് ആ ഒരു അത് വളരെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആരും എന്നോട് ഒന്നും പറയില്ലല്ലോ, അതെന്നാൽ പഠിക്കുന്നു പറഞ്ഞിട്ടിരിക്കും. എന്നെ സംബന്ധിച്ചോളം പഠിപ്പെന്ന് പറഞ്ഞത് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ജീവിതത്തിന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തീരുമാനിച്ചൊരു കാര്യമാണ്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തീരുമാനിച്ച കാര്യം എന്ന് പറഞ്ഞത് എനിക്കൊരു മ്യൂസിഷ്യനാവണം, മ്യൂസിക് പഠിക്കണം എന്നാണ്. അപ്പം ഞാൻ മ്യൂസിക് കൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് എന്തിനാണ് കെമിസ്ട്രി ഞാൻ പഠിക്കുന്നത്? ആവശ്യമില്ലാതെ എന്തിനാണ് ബ്രെയിൻ സെൽസ് വേസ്റ്റ് ചെയ്യുന്നത്? ഐ ക്യാൻ യൂസ് ദാറ്റ് ബ്രെയിൻ സെൽസ് ഫോർ ദ മ്യൂസിക്, റൈറ്റ്? വാട്ട് ഐ എം ഗോയിങ് ടു ഡു ദാറ്റ് വിച്ച് ഈസ് ഗോയിങ് ടു പേ മീ എൻ്റെ ബ്രെഡും ബട്ടറും എന്താണെന്നുള്ളത് ചെറുപ്പത്തിൽ തീരുമാനിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. ഗവൺമെൻറ് മ്യൂസിക് കോളേജിലും പഠിച്ചിരുന്നോ? ഗവൺമെന്റ് മ്യൂസിക് കോളേജ് പഠിച്ചത്. അവിടെ നിന്നും വിട്ടു? അവിടെ നിന്ന് ഞാൻ നിർത്തി. അതെന്ത് പറ്റി? മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തന്നെ വന്നിട്ട് എന്തിനു വിട്ടു? മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വിടാനുള്ള കാരണം എന്ന് വെച്ചാൽ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ 1000 ലക്ഷങ്ങളുണ്ട്, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ സെർട്ടൻ പീപ്പിൾ ആർ മെയ്ഡ് ലൈക്ക് യു നോ ദേ ഹാവ് സം ബ്രെയിൻസ്, ദേ ഹാവ് സം ബിസിനസ് മൈൻഡഡ് ബ്രെയിൻ, ലൈക്ക് ഐ എം വൺ അമംഗ് ദം. സോ ടു ഡിസൈഡ് റൈറ്റ് തിങ്സ് ഓൺ റൈറ്റ് ടൈം, അത് മാത്രമാണ് ഒരു ഒരു ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും നമ്മളെ അവിടെ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന കാര്യം. നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ഏതൊരാളോട് ചോദിച്ചാലും പറയും ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ഡിസിഷൻ എടുക്കുന്നവരായിരിക്കും. അല്ലാണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ഞാനും അങ്ങനെ ചെയ്തേക്കാം, അല്ലെ എല്ലാവരും ഇങ്ങനെ പോകുന്നത് ഞാനും അവരെ പോയിക്കാം, അല്ലെ ഇതെന്താ ഇങ്ങനെ പോകണമെങ്കിൽ മാറി സഞ്ചരിച്ചുകൊണ്ടെന്ന് ചിന്തിക്കുന്നവർ മാത്രമേ ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ കുറച്ച് നാളെ ഞാൻ തബല എന്ന് പഠിച്ചിരുന്ന എനിക്ക് മദ്രാസ് മ്യൂസിക് ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ 8ാം ക്ലാസ് പാസ്സാമെന്നുള്ളതുകൊണ്ട് എനിക്ക് അവിടെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടി, ഇൻ്റർവ്യൂ ചെയ്തു, നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മൃദംഗം പഠിക്കാൻ തുടങ്ങി. മൃദംഗം പഠിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഐ വാസ് ടോപ്പ് സ്കോറർ ഇൻ മൈ കോളേജ്. അപ്പോൾ എനിക്ക് നല്ല മാർക്ക് കിട്ടായിരുന്നു, അപ്പോൾ ഞാനും ഹാപ്പി ആയിരുന്നു. അത്രയും 10 വർഷത്തോളം എനിക്ക് സ്കൂളിലൊക്കെ ഭയങ്കര അവഗണന കിട്ടി, എനിക്ക് പെട്ടെന്ന് മ്യൂസിക് കോളേജിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനൊരു ദിവസം ഒരു സാറിൻ്റെ വീട്ടിൽ പോയതാണ്, എൻ്റെ ഒരു ഗുരുനാഥൻ, സോ കോൾഡ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ വാദ്യ വിശാരദ വാദ്യ ഗുരുനാഥൊക്കെ പറഞ്ഞ് ഭയങ്കര ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തീരുമില്ല, അത്രയും വലിയ ലെറ്റർ. അപ്പോൾ ഭയങ്കര വലിയ പുലിയാണെന്നൊക്കെ എടുത്ത് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വീടാകെ ഏകദേശം ഇതുപോലെ ഇരിക്കും, പൊളിഞ്ഞു വീഴാറായൊരു ജനലും അങ്ങനെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹം ഇത്രയും കാലം വലിയ വിശാരദയൊക്കെ എടുത്തു, അതിവിശാരദയൊക്കെയാണ്, എന്നിട്ട് എന്താ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ബിസിനസ്സുകാരൻ ഉണർന്നു, ഇങ്ങനെ ഞാനും പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇതുപോലെ ആവുമല്ലോ. സി ഐ വോണ്ട് ടു ലീവ് ഇൻ എ ബെറ്റർ വേ റൈറ്റ്. അപ്പോൾ എനിക്കൊരിക്കലും ഇത് ശരിയാവില്ലെന്ന് തോന്നി, അടുത്ത ദിവസം തന്നെ കോളേജ് നിർത്തി. ഐ തിങ്ക് ദിസ് വാസ് ദ ടേണിംഗ് പോയിന്റ് അല്ലേ ഗോപി? ആ വിസിറ്റ് ഭയങ്കര ഒരു വല്ലാത്ത വിസിറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഈ ഇൻ്റർവ്യൂവിനെ കൊണ്ട് ആരൊക്കെങ്കിലും ഗുണമുണ്ടാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നമ്മളെല്ലാവരും പറയുമ്പോൾ ഞാൻ എന്തായാലും 2 വർഷം കോഴ്സ്, 1 വർഷം കൂടി പഠിച്ചാൽ പാസ്സാവാമല്ലോ,
എനിക്ക് ഒരു വർഷം കൂടി പഠിച്ചാൽ എനിക്ക് ഈസിയായിട്ട് പാസ്സാവുമല്ലോ. ഞാൻ അതല്ല ചിന്തിച്ചത്, ഞാൻ ഇത് പഠിക്കുന്നത് എൻ്റെ ലൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇത് പഠിച്ചത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതിരിക്കുക, ലൈഫിന് വേണ്ടി പഠിക്കുക. അതാണ് എൻ്റെ ആദ്യത്തെ ഗോൾ, അതാണ് ലൈഫിന് വേണ്ടി. എൻ്റെ ലൈഫിൽ ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാറേ ഉത്തരം എത്തിയിട്ടുള്ളൂ. ഇനി ഞാൻ എൻ്റെ പ്രായം ഇത്രയും വയസ്സാകുമ്പോൾ ഇങ്ങനെ പോലെ ജീവിക്കാനാണോ ഞാനിത് പഠിക്കുന്നത്? അപ്പോൾ ഒബ്വിയസ്ലി അത് വേണ്ടല്ലോ. വേറൊരു അതിശയം എനിക്ക് തോന്നി ഗോപി, ഗോപിക്ക് ഒരു ഇപ്പോൾ ബിസിനസ്സുകാരനാണ്, മ്യൂസിഷ്യനാണ്, ബിസിനസ്സുകാരനും കൂടിയാണെന്ന് പറയുന്നതിൽ ഒരു മടിയില്ല. അത് തീർത്തും വളരെ ക്ലിയർലി പറയുന്ന ആൾക്കാർ എവിടെയോ അംഗീകരിക്കണം എന്നുള്ള, എന്നെ പേഴ്സണലി എൻ്റെ കാഴ്ചപ്പാട് പൂർണ്ണമായി അംഗീകരിക്കണം എന്നുള്ള താല്പര്യമൊന്നും ഇല്ലേ ഗോപിക്ക്? അപ്പോൾ ജസ്റ്റ് ബി ഡിപ്ലോമാറ്റിക് എങ്കിലും ആവാൻ, ഒരു ഇമേജ് ബിൽഡിങ്ങിന് എങ്കിലും വേണ്ടി ഇങ്ങനെ പറയാതിരുന്നൂടെ? എന്തിനിങ്ങനെ പറയണു? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടണം. ഞാനൊരു മ്യൂസിഷ്യനാണ്, സോ കോൾ ഞാൻ വൻ ഒരു നല്ല കലാകാരൻ, വൻ കലാകാരനാണ്, എനിക്ക് ഫുഡ് തരൂ എന്ന് പറഞ്ഞാൽ, ഓ നിങ്ങൾ കലാകാരനാണല്ലോ, ഫുഡ് തരാം, എടുത്തു കഴിച്ചോളൂ. പെട്രോൾ പമ്പിൽ പോയിട്ട് വണ്ടി നിർത്തി പെട്രോൾ അടിക്കുന്ന സമയത്ത് ഞാനൊരു പാട്ട് പാടി കൊടുത്താൽ അവർ പെട്രോൾ ഒഴിക്കുകയാണെങ്കിൽ, അങ്ങനൊരു അവസരം ഉണ്ടാകുന്ന അവസരത്തിൽ നമുക്ക് ബിസിനസ് വേണ്ടെന്ന് വയ്ക്കാം. ബിസിനസ് ഒരിക്കലും തെറ്റായ കാര്യമല്ല. നമുക്ക് ചുറ്റുമുള്ള എല്ലാ അന്തരീക്ഷത്തിലും ഓക്സിജൻ പോലും ബിസിനസ്സാണ് ഇപ്പം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പൈസ കൊടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അതിന് പകരം ഞാൻ കലാകാരനാണ്, ഞാൻ കലയെ വളരെ സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ പെട്രോൾ പമ്പിൽ പോയിട്ട് ഒരു പാട്ട് പാടി കൊടുത്താൽ പെട്രോൾ ഫ്രീ ആയിരുമോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഐ എം റെഡി, ഐ അഗ്രി വിത്ത് ദാറ്റ്. സോ എവ്രിബഡി ഡൂയിങ് ബിസിനസ്. നമ്മളൊരു ഒരാൾ പോകുമ്പോൾ, ഞാൻ വൻ കലാകാരനാണ്, ഒരുപാട് പാട്ടുകൾ ഞാൻ പാടുന്നുണ്ട്, എനിക്ക് പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒരു കലാകാരനെ കാണിച്ചു തരാമോ? ഇല്ല, ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതിന് ശേഷം അവരുടെ തലമുറകളൊക്കെ എവിടെ? അവരെ കാണാനില്ല. അവരുടെ ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും, മദ്യം ഒഴിച്ചു കൊടുത്ത് അവർ മദ്യം കഴിച്ചിട്ട് അവർ വീട്ടിൽ പോയി കിടന്നുറങ്ങും. അവിടെ വീട്ടിലെ അടുപ്പിൽ പുകയെ എരിയുന്നില്ല, അവർ പട്ടിണിയിലാണ്. അങ്ങനൊരവസ്ഥ എന്തിനാണ്? എത്ര കലാകാരൻ, അതാണോ കലാകാരൻ? കലാകാരൻ എന്ന് പറഞ്ഞത് സമൂഹത്തിന് എന്നും ഒരുപാട് നന്മകൾ ചെയ്യുകയും സ്വന്തം ഇതൊരു കല മാത്രമല്ല, ഇതിൽ കൂടെ ജീവിക്കാനും കഴിയണമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നിടത്താണ് ഒരു കലാകാരൻ, ആ കലാകാരൻ്റെ ധർമ്മം പൂർത്തിയാവുന്നത്. പണമില്ലാത്തവൻ പിണമാണ്, അത് വെറുതെ പറഞ്ഞിട്ട് കാര്യം, നല്ല കലാകാരൻ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നല്ല പൈസ വേണം. നല്ല നമുക്ക് ജീവിക്കുമ്പോൾ, ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ, എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു പൊട്ടനായിരുന്നു എന്ന് പറഞ്ഞേക്കാളും, എൻ്റെ അപ്പൂപ്പൻ വാസ് ബ്രില്ലിയൻറ്റ്, എൻ്റെ അപ്പൂപ്പൻ നന്നായിട്ട് പൈസ ഉണ്ടാക്കി, അദ്ദേഹം നന്നായിട്ട് ജീവിച്ചു ജീവിച്ച് മരിച്ചു എന്ന് പറഞ്ഞു. അല്ല, അയാൾ പട്ടിണിയായിരുന്നു, അയാൾ കഷ്ടപ്പെട്ടു, പക്ഷേ എന്തോ യു സോ ഗ്രേറ്റ് മാൻ, യു സോ ഗ്രേറ്റ്, പക്ഷേ പട്ടിണിയായിരുന്നു, പാവം, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അടുത്ത തലമുറ നമ്മൾ വെച്ച് പുച്ഛിക്കുന്ന ഒരവസ്ഥയിൽ എത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. പ്രോപ്പറായിട്ട് നമുക്ക് വരുന്ന മണി നമ്മൾ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്ത് അത് റിയൽ എസ്റ്റേറ്റിൽ ഇടുക, ബിസിനസ് ചെയ്യുക. ഡു യു യു ഹാവ് എ ടാലൻറ്റ്, സെൽ ഇറ്റ്. ഇഫ് യു ഹാവ് എ ടാലൻറ്റ്, സെൽ ഇറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ കുറയ്ക്കുമ്പോൾ നമ്മുടെ ഈ പ്രോജക്ട്സ് എടുക്കാൻ വേറെ ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ് ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് അല്ലാതെ പുതിയ വരുന്ന ആർട്ടിസ്റ്റുകളും, അപ്പം അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുകയാണ് ഗോപി? എപ്പോഴെങ്കിലും പറയാറുണ്ട്, കാരണം കോമ്പറ്റീഷൻ അത്രയുണ്ട് നമ്മുടെ ചെറിയ മാർക്കറ്റിൽ. ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി ഉണ്ട്. എല്ലാവർക്കും ഒരു ടൈമുണ്ട്, അതായത് നല്ല രീതിയിൽ നമുക്ക് പോകുന്നൊരു ടൈമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പോകുമ്പോൾ നമ്മൾ കാറ്റുള്ളപ്പോൾ തൂറ്റാന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് പ്രോപ്പർട്ടീസൊക്കെ വാങ്ങിച്ചിടുക. ഇനിയിപ്പോൾ ഞാൻ വർക്കുകൾ ഒഴിവാക്കുമ്പോൾ വേറെ ആളുകൾ വരികയാണെങ്കിലും ഈ ഇൻ്റർവ്യൂവിലൂടെ അവരിതൊരു അഡ്വൈസായിട്ട് എടുക്കുക. എപ്പോഴും ഇതേപോലെ വർക്ക് ഉണ്ടായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. അപ്പോൾ വർക്കുള്ള സമയത്ത് മാക്സിമം സേവ് ചെയ്ത് പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഭൂമി വാങ്ങിച്ചിടുക, അത്രേ ഉള്ളൂ. വെറുതെ അതൊന്നും വാങ്ങിക്കരുത്, വെറുതെ കൊണ്ട് കളയരുത്. പൈസ കിട്ടുന്നതൊക്കെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലാൻഡ് ലോഡ് ആവാൻ മാക്സിമം നോക്കുക. അവസാനം ഭൂമി മാത്രമേ ഉണ്ടാവുള്ളൂ കയ്യിൽ. ബ്രില്ലിയൻ്റ്. ഐ മീൻ, ഒരു മ്യൂസിഷ്യനിൽ നിന്ന് ഇങ്ങനെ ഒരു റിയലിസ്റ്റിക് ഒരു ടേക്ക് ഓൺ ലൈഫ്, ഞാൻ വളരെ ചുരുക്കം എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഗോപി. ഭക്ഷണപ്രിയനാണെന്നറിയാം, പക്ഷെ ഇപ്പൊ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. കുറച്ച് മെരിഞ്ഞ്, അത് 10 kg ഇപ്പൊ കുറച്ചിട്ടുണ്ട്. അത് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പേഴ്സണൽ. അപ്പൊ ഈ ചിലപ്പോൾ തൂക്കി പെട്ടിയൊക്കെ എടുക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ സംടൈം ബാക്ക് ഒന്ന് പിടിക്കും. അപ്പൊ ഡോക്ടറോട് ഈ തടിയും വെച്ചോണ്ട് ഇങ്ങനെ എടുത്താണ് ഞാൻ 103 kg ആയിരുന്നു ഞാൻ. 103 kg ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച്. എവിടെ വരെ എത്തി? ഇപ്പൊ 93 kg നിൽക്കുന്നു. 93 ഉണ്ടോ? കണ്ടാ തോന്നൂല്ല. അല്ല, എന്റെ ശരിയിപ്പോ 6 ft ആണ് എന്റെ ഹൈറ്റ്. അതിലെനിക്കൊരു 85 kg വരെയും പോവാം. 80 to 85 ആണ് പറയുന്നത്. ഒരു വല്ലാത്ത കോമ്പിനേഷൻ ഇൻട്രസ്റ്റഡ് ആണ് പറയുന്നത്. പപ്പടവും കെച്ചപ്പോ? പപ്പടവും കെച്ചപ്പ്, ഇതൊക്കെ ആരാ പറഞ്ഞത്? പപ്പടവും കെച്ചപ്പും ഇതുപോലെ ഒരു കോമ്പിനേഷൻ ഞാൻ കേട്ടിട്ടില്ല. ഇത് ഭക്ഷണ കാര്യങ്ങളിൽ ഇങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. കെച്ചപ്പും ചോറും കഴിക്കും,
കെച്ചപ്പും ചോറും. എനിക്ക് എന്ത് വേണമെങ്കിലും കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, അതൊരു രസമാണ്. പപ്പടം എനിക്ക് ഇഷ്ടമാണ്. സംടൈംസ് ഭയങ്കര വിയേർഡായിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കൽ ഇങ്ങനെ ചോറ് കഴിച്ചോണ്ടിരിക്കുന്നു, അപ്പൊ ഈ ചോറിന്റെ സൈഡിൽ ഇങ്ങനെ ഇറക്കിയ കെച്ചപ്പ് ഉണ്ടാവല്ലോ, അപ്പോ അറിയാതെ ഇത്തിരി തൈര് ഒഴിച്ചു, തൈരും ചോറും സോസും കൂടി നോക്കി, വല്ലാത്ത കോമ്പിനേഷൻ. ആരും കാണണ്ട. Anyways, we are coming to the end of our chat. Gopi's ഏറ്റവും earliest memory of a song, Gopi's മനസ്സിൽ ശരിക്കും മനസ്സിനെ ടച്ച് ചെയ്ത ഹാർട്ട് വാർമിംഗ് സോങ് എന്ന് പറയുന്നത് ഏതായിരിക്കും ഗോപി? ഞാൻ ലൈഫിൽ ആദ്യം കേട്ട പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഉറക്കം, ഞാൻ ഉറങ്ങുമ്പോൾ അമ്മ എം എസ് വിശ്വനാഥൻ്റെ ഒരു പാട്ട് ഇങ്ങനെ പാടിത്തരും, വെറുതെ ഇങ്ങനെ. കണ്ണും പൊട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകനെ, താരാട്ടുപാടുവാൻ അമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. കണ്ണും പൊട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നു മകനെ. ഇതാണ് എൻ്റെ ഏർലി സ്റ്റേജിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. സെലക്ടീവ് ആയെന്നറിയാം, നല്ല നല്ല പ്രോജക്ട്സ് വരട്ടെ. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദി ഷോ ആൻഡ് ബീയിങ് സോ കാൻഡിഡ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.